നമസ്കാരം, പുനലൂർ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുനലൂർ കെ എസ് ആർ ടി സി ജംഗ്ഷന് മധ്യത്തിലുള്ള ഹോട്ടലിൽ നിന്നും ശുചിമുറി മാലിന്യം ഉൾപ്പെടെ നടപ്പാതയിലേക്കും റോഡിലേക്കും ഒഴുക്കിവിടുന്നതായി പരാതി. മാലിന്യ വിമുക്ത മുനിസിപ്പാലിറ്റിയുടെ മൂക്കിന് താഴെയാണ് ഈ കൃത്യവിലയവും. വിശദമായ വാർത്തകളിലേക്ക്. പുനലൂർ കെ എസ് ആർ ടി സി ജംഗ്ഷന് നടുക്കുള്ള ഹോട്ടലിൽ നിന്നും കക്കൂസ് മാലിന്യം ഉൾപ്പെടെ നടപ്പാതയിലും റോഡിലേക്കും ഒഴുക്കുന്നതായി പരാതി. പുനലൂർ കെ എസ് ആർ ടി സി ജംഗ്ഷന് നടുക്കുള്ള ഹോട്ടലിൽ നിന്നുമാണ് കക്കൂസ് മാലിന്യം ഉൾപ്പെടെ നിർബന്ധം ഒഴുക്കുന്നത്. മലിനജലം ഒഴുക്കി സമീപത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളുടെ മുൻവശത്ത് കെട്ടിക്കിടക്കുകയാണ്. പ്രദേശത്തെ മലിനജലത്തിന്റെ ദുർഗന്ധം കാൽനട യാത്രക്കാരെയും സമീപത്തുള്ള വ്യാപാരികളെയും ഏറെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണെന്ന് വ്യാപാരികളും വ്യാപാര സ്ഥാപനങ്ങളിലെ ജോലിക്കാരും കാൽനട യാത്രക്കാരും പരാതിപ്പെടുത്തു. സമീപത്തുള്ള നടപ്പാത എപ്പോഴും മലിനജലം ഒഴുകി നനഞ്ഞാണ് കിടക്കുന്നത്. ഈ മലിനജലത്തിലൂടെ നടന്നു വേണം സ്ഥാപനങ്ങളിൽ പ്രവേശിക്കാൻ. ഇതുമൂലം ഉപഭോക്താക്കൾ കടന്നു വരാൻ മടിക്കുന്നതായി വ്യാപാരികൾ ആരോപിച്ചു. ഇത് ഇവര് നമ്മൾ ഈ കട തുടങ്ങി ചിലപ്പോൾ ഒരു 8 മാസം കൊണ്ട് ഇവര് സ്ഥിരമായി ചെയ്യുന്ന പരിപാടിയാണ്. ഇവരോട് നമ്മളവിടെ ചെന്ന് പറയും, നിങ്ങളിത് നമ്മൾ കട തുറക്കുന്നതിന് നിങ്ങൾ രാത്രി നിങ്ങൾ കഴി അടക്കണം കിട്ടില്ല, നമുക്ക് അസുഖമില്ലാത്ത ചെയ്യും. അവരത് ചെയ്യത്തില്ല. അവരെ 8 മണിക്ക് ചേർത്ത് അവരിപ്പിച്ചു. ഇത് കാരണം നമുക്കുള്ള കടയിലൊട്ട് യാതൊരു ഞാൻ 6 കുടുംബത്തിന് ചെലവ് നടക്കുന്ന എല്ലാവരും വേറെ 6 കുടുംബക്കാരാ കടയിൽ ജോലി ഇല്ല. ഇവർ കാരണം ഞാൻ ഇന്നലെ 7 മണിക്ക് കട അടച്ചിട്ടുണ്ട്. ഇവരെ സ്ഥിരമായി ചെയ്യുന്ന പരിപാടി ഇതിന് നമുക്കൊരു ബുദ്ധി ഉണ്ടാവണം. ഞങ്ങൾ ഇതെന്ന് പറയുമ്പോൾ ഒരു ദിവസം മുനിസിപ്പാലിറ്റിക്കാരായാലും കടവാടകയായാലും ജോലിക്കാർക്കുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മളിവിടെ ബുദ്ധി എന്ന് പറയുമ്പോൾ 9,000 ചിലപ്പോൾ 15,000 യാതൊരു സൗകര്യ മാസത്തിൽ 2-3 20,000. ഇതുകൊണ്ട് വേണം നമ്മുടെ ഇത് സ്ഥിരമായിട്ടുള്ള കാര്യമായി. അതിനകത്ത് നിന്ന് നമുക്ക് മറ്റവർ നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത ചോദിച്ചവരുടെ കാര്യം ഉണ്ടാകും. ഇത് നെറ്റി ഇവിടെ ഇന്ന് 2-3 ദിവസം കൊണ്ട് വാടേ എത്ര ഇത് പറഞ്ഞാലും കേൾക്കത്തില്ല. നമുക്ക് വല്ലപ്പോഴും കയറി തണലത്തിന് ഇച്ചിരി നേരം ഇരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്നതാണ്. ഇതിൻ്റെ ഇടുക്കിൽ നിന്ന് എവിടുന്നോ വെള്ളം വരുന്നുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ പാട്. ആ ബിൽഡിങ്ങിൻ്റെ ഇടുക്കിൽ അത് ഈ വിജയശാ ബിൽഡിങ്ങിൻ്റെ ആണോ അപ്പുറത്തെ ആണോ നമുക്കറിയത്തില്ല. എന്തെങ്കിലും അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരിക സാറന്മാർ. മൊത്തം പോകുന്നത് അവർക്ക് പറഞ്ഞാലും അവർ കേട്ടില്ല. അവരോട്ടം പറഞ്ഞതാണ്. അതായത് അവർ മൊത്തം പണിഞ്ഞ് വീണ്ടും ഒരു വട്ടം ഇളക്കി വിട്ടു. ഇപ്പോൾ 2-ാം തൊട്ടം ഇപ്പോൾ വീണ്ടും വേണം. എല്ലാ ദിവസവും വേസ്റ്റ് ഇങ്ങനെ വരിക. എന്താ പറഞ്ഞാലും അവർ കേൾക്കത്തില്ല. ഇന്നലെ മൊത്തം പൊട്ടി കടയുടെ പെഞ്ചിലായിരുന്നു മൊത്തം വേസ്റ്റ്. നമ്മൾ നിരന്തരമായിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട് കക്കൂസ് മാലിന്യങ്ങൾ ഒഴിച്ചോട്ടേ ഒഴിച്ചോളൂ. എന്നിട്ട് അവർക്ക് ഒരു വൈരാഗ്യം നടക്കാൻ വീണ്ടും ഒഴിക്കുന്നു. ഞങ്ങളെപ്പോലെ ഒരു പറയുമ്പോൾ അവർക്ക് വൈരാഗ്യം അത് ഒഴിക്കുന്നു. അപ്പോൾ മുഖ്യപ്പെട്ട അംഗീകാരമായ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് വേണ്ട നടപടി എടുക്കുന്ന സാധനങ്ങൾ അത് ഒഴിക്കുന്നു. ഇതുകൊണ്ട് നമുക്ക് പറയാമോ ഭയങ്കര വാടാ സഹിക്കാൻ വയ്യാതെ ഇരിക്കുന്നതാ. അതില്ല ഞാൻ ഇരിക്കുന്നത്, ജീവിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാ. അങ്ങനെ എനിക്ക് ഒരു അസുഖങ്ങളും എനിക്ക് നടുവിന് പ്രശ്നം, ഞാൻ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഈ വാട വയ്ക്കുമ്പോൾ എനിക്ക് പിന്നെ പനി പിന്നെ അങ്ങനെ പല അസുഖങ്ങളും എനിക്കുണ്ടാവുന്നു. ഇന്നലെ കഴുകി, പക്ഷെ രാത്രി കഴുകിയിരുന്നെങ്കിൽ നമുക്ക് ഈ ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇപ്പോൾ പകലും കൂടെ ആയപ്പോഴത്തേനെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളാണ്. ഈച്ച ഭയങ്കര ഈച്ച ശല്യം ഉണ്ടോ എന്തോന്ന് അറിയത്തില്ല, ഭയങ്കര സ്മെല്ലുണ്ട്. വാട സഹിക്കാൻ വയ്യാതെ അവിടെ ഇരിക്കുന്നു. സമീപത്തുള്ള വ്യാപാര സ്ഥാപനത്തിനകത്ത് പോലും ഇരിക്കാൻ പറ്റാത്ത നിലയിലാണ് പ്രദേശത്ത് ദുർഗന്ധം വമിക്കുന്നത്. മഴക്കാല രോഗങ്ങളെ ചെറുക്കാൻ മുനിസിപ്പൽ അധികാരികൾ പുനലൂരിൽ ശുചീകരണം നടത്തുമ്പോൾ നഗരസഭാ കാര്യാലയത്തിന് തൊട്ടടുത്തുള്ള മാലിന്യം തള്ളൽ നിർബാധം തുടരുന്നു. നഗരസഭയുടെ ആരോഗ്യ വിഭാഗം അധികൃതരോ മറ്റ് ബന്ധപ്പെട്ടവരോ അവരുടെ മൂക്കിന് താഴെ നടക്കുന്ന മാലിന്യം തള്ളൽ കണ്ടമട്ടില്ല എന്ന പരാതിയുമുണ്ട്. ബന്ധപ്പെട്ട അധികൃതർ ശ്രദ്ധിക്കണമെന്ന് നാട്ടുകാരും പ്രദേശവാസികളും വ്യാപാരികളും ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ പുനലൂർ.